നമസ്കാരം. സമസ്താവേദിയിൽ പത്താം തരത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയെ വിലക്കിയ മുഷാവറ അംഗത്തിന്റെ നടപടിയെ വിമർശിച്ച് കെ ടി ജലീൽ രംഗത്ത്. ലീഗിന്റെ നിലപാടാണോ എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതെന്നും കെ ടി ജലീൽ ചോദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ലീഗ് നിലപാട് വ്യക്തമാക്കണം. ഈ വിഷയത്തിൽ കെ എസ് യുവിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നും കെ ടി ജലീൽ പറയുന്നുണ്ട്. സംസ്ഥാവേദിയിലെ പെൺകുട്ടിയെ അപമാനിച്ച സംഭവത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അപലപിച്ചിരുന്നു. സ്ത്രീവിരുദ്ധ നിലപാടിനോട് ഒരിക്കലും യോജിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെൺകുട്ടിയെ വിലക്കിയ സംഭവം സങ്കടകരമെന്ന് എം ജി സർവകലാശാല പ്രൊഫസറായ വൈസ് ചാൻസലർ ഷീന ഷുക്കൂറും പറഞ്ഞു. പെൺകുട്ടികളെ പൊതുവേദിയിലേക്ക് വിളിക്കാൻ ചിലർ ഭയപ്പെടുന്നു. തുല്യത കഴിഞ്ഞ് ഭരണഘടന മതത്തിന് പ്രാധാന്യം നൽകുന്നു. മതങ്ങളിൽ സ്ത്രീവിരുദ്ധത ഉണ്ടെന്നും ഷീന ഷുക്കൂർ പറയുന്നുണ്ട്. സമസ്താവേദിയിൽ പെൺകുട്ടിയെ വിലക്കിയ മുഷാവറ അംഗത്തെ പിന്തുണച്ച് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് രംഗത്തെത്തിയിരുന്നു. മുസ്ലിയാരെ വിക്കലമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം ഒറ്റപ്പെടുത്തണം. ഇപ്പോൾ നടക്കുന്ന വിമർശനങ്ങൾ നിഷ്കളങ്കമായ ഒന്നല്ലെന്നും പി കെ നവാസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സംസ്ഥാവേദിയിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ലെന്നാണ് മുഷാവറ അംഗം എം ടി അബ്ദുള്ള മുസ്ലിയാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മലപ്പുറത്ത് മദ്രസ കെട്ടിട ഉദ്ഘാടന ചടങ്ങിനിടെ ഉപഹാരം വാങ്ങാൻ പത്താം തരം വിദ്യാർത്ഥിനിയെ ക്ഷണിച്ചപ്പോഴായിരുന്നു എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ ഇടപെടൽ. പെൺകുട്ടികളെ പൊതുവേദിയിലേക്ക് ക്ഷണിച്ചതിന് അബ്ദുള്ള മുസ്ലിയാർ സംഘാടകരെ രൂക്ഷമായ ഭാഷയിലാണ് ശാസിച്ചത്. ഇനി മേലിൽ പെൺകുട്ടികളെ സമസ്തയുടെ പൊതുവേദിയിലേക്ക് ക്ഷണിച്ചാൽ കാണിച്ചു തരാമെന്നാണ് സംഘാടകരെ എം ടി അബ്ദുള്ള മുസ്ലിയാർ ശാസിച്ചത്. എന്നാൽ വീഡിയോ വിവാദമായതോടെ പ്രതികരിക്കാൻ സംസ്ഥാന നേതാക്കൾ തയ്യാറായില്ല. ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു മദ്രസ കമ്മിറ്റി സെക്രട്ടറിയുടെ പ്രതികരണം. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി കൂടിയായ എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സമസ്ത നേതാവിനെതിരെ എം എസ് എഫ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ ഫാത്തിമ തേലിയും രംഗത്ത് വന്നിരുന്നു. മുസ്ലിം പെൺകുട്ടികളെ വേദികളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നതും അപമാനിക്കുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതമെന്നാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക. മാത്രമല്ല ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരുന്നവർ പിന്നീട് മതത്തെയും മത നേതൃത്വത്തെയും വെറുക്കും. ഇങ്ങനെയായിരുന്നു ഫാത്തിമ ഫേസ്ബുക്കിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പൊതുവേദിയിൽ ഇത്തരമൊരു സംഭവം അരങ്ങേറിയത്. ഈ കേസ് സംസ്ഥാന നേതാവ് അബ്ദുള്ള മുസ്ലിയാർ അപമാനിച്ച വീഡിയോ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നേതാവിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു. മാത്രമല്ല പല നേതാക്കളും ഇതിനെതിരെ രൂക്ഷ ഭാഷയിൽ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതേ സാഹചര്യത്തിലാണ് സംസ്ഥാവേദിയിൽ പത്താം തരത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയെ വിലക്കിയ മുഷാവറ അംഗത്തിന്റെ നടപടിയെ വിമർശിച്ച് കെ ടി ജലീലും രംഗത്ത് വന്നത്. പി കെ നവാസ് പറഞ്ഞത് ലീഗിന്റെ മറുപടി അല്ലെങ്കിൽ ലീഗിന്റെ അഭിപ്രായമാണെന്നോ അല്ലെങ്കിൽ കെ എസ് യുവിന്റെ അഭിപ്രായവും താൻ അറിയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നുവെന്നും കെ ടി ജലീലും ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel